നാട്ടുകാരല്ലാത്തവർ കൊച്ചിയിലെത്തിയാൽ ഇതാണ് അവസ്ഥ എന്ന് അവിടുത്തെ നല്ല ഓട്ടോറിക്ഷക്കാർ പറയിപ്പിക്കരുത്. ഈ സാമൂഹിക വിരുദ്ധനെയും ക്രിമിനലിനെയും യാത്രക്കാരെ സഹായിക്കുകയും മറ്റും ചെയ്യുന്ന ടാക്സി സേവനത്തിൽ നിന്നും മാറ്റി നിർത്തണം. ബന്ധപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെ ഈ ക്രിമിനലിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. പണ്ടൊക്കെ ഇത്തരം കഥകൾ ഉണ്ടായിരുന്നു. ടൗണിലും മറ്റുമുള്ള ഓട്ടോക്കാരും ചുമട്ടു തൊഴിലാളികളും വായെടുത്താൽ ഭീഷണിയും തെറിയും മാത്രം പറയുന്ന ഒരു സംസ്കാരമുണ്ടായിരുന്നു. മലയാളി വെളിപ്പേരിട്ട ചന്ത സംസ്കാരം അതിൽ നിന്നാണ് ഉണ്ടാകുന്നത് പോലും. എന്നാൽ ഇന്ന് ചുമട്ടു തൊഴിലാളികൾ തെറി പറയുന്നത് കുറച്ചിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർമാരാകട്ടെ കാലത്തിനൊത്തു മാറി ഭൂരിഭാഗവും ജനസേവകരും നല്ല സഹായികളും ഒക്കെ ആയി മാറിക്കഴിഞ്ഞു. എവിടെ ചെന്നാലും ഭൂരിഭാഗം ഓട്ടോക്കാരും അപരിചിതരായ യാത്രക്കാർക്ക് ഒരു സഹായം തന്നെയാണ്. ഈ വീഡിയോയിൽ അന്യസംസ്ഥാന തൊഴിലാളിയെ പറ്റിക്കുന്നതാണ്. 500 രൂപ നൽകിയ ശേഷം ബാക്കി തിരികെ നൽകുന്നത് 300 രൂപ. ബാക്കി തുക ചോദിച്ചപ്പോൾ പോയി പരാതി കൊടുക്കാൻ പറയുന്നു. നെറികെട്ട ഓട്ടോ ഡ്രൈവറുടെ ഗുണ്ടായസമാണിത്. KL07CD7370 ഓട്ടോയുടെ ഡ്രൈവറായ ഇയാൾ വെണ്ണല ആലൻചുവട് ഏരിയയിലെ യൂണിയൻ നേതാവാണെന്നാണ് പറയുന്നത്. പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ യൂണിയൻ നേതാക്കൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്നത് വേറെ കാര്യം. ഒടുവിൽ ഇയാൾ ഓട്ടോ യാത്രക്കാരന്റെ അമ്മയ്ക്കും മറ്റും ചേർത്ത് കടുത്ത അശ്ലീല പ്രയോഗം നടത്തുന്നു, തെറിയിൽ അഭിഷേകം നടത്തുന്നു, കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. നാട്ടുകാർ അല്ലാത്തവർ എറണാകുളത്ത്, പ്രത്യേകിച്ചും വെണ്ണല ആലഞ്ചുവട് ഏരിയയിൽ വന്നാൽ ഇതാണോ അവസ്ഥ? പണം നൽകി ബാക്കി ചില്ലറ ചോദിച്ചാൽ പോടാ കൊല്ലും എന്നൊക്കെയാണോ മറുപടി? ഈ പ്രദേശത്ത് വന്ന ഓട്ടോയിൽ കയറുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു കൊള്ളുക. ഇത്തരത്തിൽ നല്ല സാംസ്കാരിക പ്രസംഗം നടത്താൻ കഴിവുള്ള ഓട്ടോ യൂണിയൻ നേതാക്കൾ ഈ ഭാഗത്തുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ ആയതിനാൽ ബാക്കി കാശ് കൊടുക്കേണ്ട, അവരെ പറ്റിക്കാം എന്നൊക്കെ ധരിക്കരുത്. അന്യസംസ്ഥാന തൊഴിലാളികൾ, റിപ്പീറ്റ്, അന്യസംസ്ഥാന തൊഴിലാളികളായാലും മറ്റ് ദിക്കുകളിൽ എത്തുന്ന മലയാളികളായാലും ശരി, ഓട്ടോക്കാർ മാന്യമായി തന്നെ പെരുമാറണം. ഈ ഓട്ടോ ഡ്രൈവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് സൂചന RTO ഓഫീസ് അധികാരികൾ അറിയിച്ചിട്ടുണ്ട്. വീഡിയോ ആസ്പദമാക്കി ഈ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്യാനും ഓട്ടോറിക്ഷ കണ്ടുകെട്ടാനും വരെ അധികാരികൾക്ക് സാധിക്കും. മാത്രമല്ല പോലീസിനും സ്വമേധയാ കേസെടുക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.